ദൈവ തിരുനാമം മഹിമപ്പെടുമാറാകട്ടെ. ഇന്നലെ ഒക്ടോബർ 2 വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധി സമ്മേളനം അരമണി വെച്ച് കൂടുകയുണ്ടായി. ദിവാനുഗ്രഹത്താൽ വിജയകരമായിരുന്നു. അവരുടെ ചിന്തയ്ക്ക് വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ: 1, ഒക്ടോബർ 2 ഒരു മാതൃകാ മനുഷ്യൻ്റെ സ്മരണ അയവിറക്കുന്ന ദിനമാണ്. ഒരു പക്ഷേ നല്ല വക്കീലായി കുടുംബം പുലർത്തി രാജകീയമായി ജീവിക്കാമായിരുന്നു. കുടുംബസ്വന്തം സമൃദ്ധിയായി ഉണ്ടായിരുന്നു. അവയിലൊന്നും കണ്ണുവയ്ക്കാതെ പല നാട്ടുരാജ്യങ്ങളായി ചിതറിക്കഴിഞ്ഞിരുന്ന, തമ്മിൽ അടിച്ചു കഴിഞ്ഞിരുന്ന ജനസമൂഹത്തെ ഒരു കുടക്കീഴിലാക്കി സ്വാതന്ത്ര്യത്തിന് വേണ്ടി തല്ലും താടനവും തടവും ഏറ്റുവാങ്ങി ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന അത്ഭുത മനുഷ്യൻ്റെ ഓർമ്മ. ബ്രിട്ടീഷുകാരെ ഒഴിവാക്കിക്കഴിഞ്ഞ് സ്ഥാനമാനങ്ങൾക്ക് നിൽക്കാതെ ഒഴിഞ്ഞുമാറി വ്യക്തി. ഇന്നത്തെ രാഷ്ട്രീയ സാമൂഹ്യ ആത്മീയ മണ്ഡലങ്ങളിൽ കമിഴ്ന്നു വീണാൽ കാൽപ്പണം പൊന്ന് എന്ന പഴഞ്ചൊല്ല് അന്വർത്ഥമാക്കുന്ന സമൂഹത്തിൽ മഹാത്മജി വിരോധാഭാസമാണ്. 2, ഇന്ന് ഒക്ടോബർ 3 പരിശുദ്ധ എൽദോ ബസേലിയസ് ബാബായുടെ ഓർമ്മദിനമാണ്. കഷ്ടപ്പാടും യാത്രാക്ലേശവും യാതനയും സഹിച്ച് ആത്മീയ തീക്ഷ്ണയോട് വന്ന ഒരു വിശുദ്ധൻ്റെ ഓർമ്മ. വൃദ്ധതയിൽ തഴിട്ട് തഴയ്ക്കുമെന്ന് പറഞ്ഞ പോലെ പ്രായമായ കാലത്ത് ആത്മീയ പ്രവർത്തനത്തിന് പരിശുദ്ധാത്മാവിനാൽ നയിച്ചു നടത്തി നയിക്കപ്പെട്ടു വന്ന പുണ്യവാന്റെ ഓർമ്മ. ഇതിനു മുമ്പും പിമ്പിലും പലരും വരികയും പോവുകയും ചെയ്തു. അവരിൽ ചിലർക്കൊക്കെയെങ്കിലും ചില സ്ഥാപിത താല്പര്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഈ വിശുദ്ധൻ അവരിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്നു. ഇന്ന് പലർക്കും സ്മരിക്കാവുന്ന, മധ്യസ്ഥ അപേക്ഷിക്കാവുന്ന, മാതൃ പിൻപറ്റാവുന്ന വിശുദ്ധൻ്റെ മുമ്പിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. 2 വ്യക്തികളുടെയും ജീവിതം നമുക്കേവർക്കും മാതൃകയാവട്ടെ എന്ന് ആശംസിക്കുന്നു. 3, ഇന്നത്തെ നിങ്ങളുടെ ചിന്താവിഷയം ഫൊയ്മ എന്ന ഗ്രീക്ക് വാക്കാണ്, ദൈവത്തിൻ്റെ കൈവേല എന്നർത്ഥം. ആദത്തെ സൃഷ്ടിച്ച് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം രക്ഷകൻ ഊതിക്കയറ്റിയായി ഉൽപ്പത്തിയിൽ കുറിച്ചിരുന്നു. അത് സ്മരിച്ചുകൊണ്ട് യോവ പറയുന്നുണ്ട്, എൻ്റെ മൂക്കിൽ ദൈവത്തിൻ്റെ ശ്വാസമുണ്ട്, അതുകൊണ്ട് എൻ്റെ അതരം നീതികേട് സംസാരിക്കുകയില്ല, എൻ്റെ നാവ് വ്യാജം ഉച്ചരിക്കുകയുമില്ല. അതുകൊണ്ട് പ്രിയമക്കളെ, നിങ്ങളിലും ആ തീരുമാനമുണ്ടാകട്ടെ. സർവശക്തൻ്റെ ജീവവിശ്വാസം മൂക്കിലുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.